അമ്മയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറയേ, ഹലോ പറയേ. ആ ഹലോ പറയേ, കൈ പൊക്കി. ഹലോ പറയേ, കൈ പൊക്ക്. ആ ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കണ്ട. നമ്മുടെ പാപ്പി എല്ലാവർക്കും ഹായ് ഹലോ എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം, ട്യൂഷൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ട്യൂഷൻ 4:30 അപ്പോൾ ഒരു 10 മിനിറ്റ് ഇവിടെ ഇരുത്തി നമ്മൾ വീഡിയോ എടുക്കാമെന്നൊക്കെ ചിന്തിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുക്കുകയാണ്. കാക്ക, ആ നമ്മള് പിന്നെ പാപ്പിന്റെ പാപ്പിന്റെ അടുത്ത് മോഷ്ടിച്ചിരിക്കണം. ആ അപ്പൊ ഒന്നുകൂടി നിങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. എല്ലാവരും നമ്മുടെ ആ മറ്റേ നെഗറ്റീവ് വൈഷ്ണവ് പ്രകാശിന്റെ കാര്യം എന്താ എന്തായെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ ഫേക്ക് ഐഡിയ അല്ല എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ഒരു 3-4 പേര് നമ്മുടെ യൂട്യൂബിൽ തന്നെ കമന്റ് ഇട്ടിട്ടുണ്ട്. ആ വീഡിയോക്ക് തന്നെ ഒരു ചേട്ടൻ കമന്റ് ഇട്ടിട്ടുണ്ട്, അത് ഫേക്ക് ഐഡിയ അല്ല ചേച്ചി, അത് 2 വർഷമായിട്ടുള്ള ഒരു ഐഡിയ ആണ്. അപ്പോൾ നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ, എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണ് അവർ കമന്റ് ഇട്ടിരിക്കുന്നത്. അതല്ലാതെ 2-3 പേര് വാട്സപ്പിലും മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, അയച്ചിട്ടുണ്ടായിരുന്നു. അത് ഫേക്ക് അല്ല, നോർമലായ ഒരു ഐഡിയ തന്നെയാണ്. അവന്റെ ഒരു ധൈര്യം, ആ ഒറിജിനൽ ഐഡിയ വെച്ചിട്ട് പോലും ഇത്രയും വികൃത രൂപത്തിൽ ഒരു കമന്റ് ഇടണമെങ്കിൽ അവനെ എന്തായാലും വെളിയിൽ കൊണ്ടുപോയിരണം തന്നെയാണ്. ആരാണെന്ന് അറിയില്ല നമുക്ക്. അത് ഇതെല്ലാം ഞാൻ അറിഞ്ഞപ്പോൾ നമ്മള് പെറ്റീഷൻ കൊടുത്ത പോലീസ് സ്റ്റേഷനിൽ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോൾ അവരും തന്നെയാണ് പറഞ്ഞത് ഫേക്ക് ഐഡിയ അല്ലാന്ന് നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് സൈബർ സെല്ലുകാർ. അപ്പൊ കുറേ പരാതികൾ കിട്ടണത് കൊണ്ട് തന്നെ അച്ഛൻ വീട്ടിലേക്ക് വരില്ല പറഞ്ഞു. അച്ഛ വിളിക്കാ, പാപ്പി വിളിച്ചാലും വരില്ല. അപ്പോ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരും അതെന്നെ പറഞ്ഞത് സൈബർ സെല്ലിലേക്ക് കൊടുത്തിട്ടുണ്ട് ചേച്ചി. അപ്പൊ അത് കിട്ടാൻ താമസം ആവുമായിരിക്കും, പക്ഷെ എന്തായാലും ഞങ്ങളെ വിടില്ല. ഞങ്ങളെ അത് ഇതെപ്പോ സംഭവിച്ച്? ഇപ്പുറത്തിരിക്കെ, നിങ്ങളുടെ സ്ഥലം എന്താണ്? മിണ്ടിപ്പോ വരുത്. ആ എല്ലാവരും മിരട്ടിയിട്ടൊക്കെ അവിടെ ഇരുത്തുണ്ട്. അപ്പൊ അങ്ങനെയാണ് പറഞ്ഞത്. നമ്മൾ എന്തായാലും അവളിവിടെ ഇരിക്കണം. അടുത്ത് മാച്ച് നോക്കുമ്പോ നമ്മളെല്ലാവരും ഇട്ടത് മുഴുവൻ ബ്ലാക്ക് പാന്റാണ്. അത് ശരിയാണ്, എന്റെ പാന്റ് ബ്ലാക്ക്, മുണ്ട് ബ്ലാക്ക്. അപ്പൊ ഇങ്ങനെ അവര് പറഞ്ഞത് എങ്ങനെയാണ് പറഞ്ഞോട്ടെ, സൈബർ സെല്ലിലേക്ക് അന്വേഷണം പതുക്കെ തന്നെ ആവുകയുള്ളൂ. പക്ഷെ കൊടുത്തിട്ടുണ്ട്, എന്തായാലും കണ്ടുപിടിക്കാമെന്ന് അവരും വാക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മുടെ ഈ വീഡിയോസ് കാണുന്നവര് ഒന്നുകൂടി അവന്റെ ഐഡിയ വെച്ച് തപ്പിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ തപ്പിയടിക്കുക, റിപ്പോർട്ട് അടിക്കുക. അപ്പോ എന്താ പറയാ, അവനെ വേഗം തന്നെ പിടികിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. നമുക്ക് ഒന്നും അവൻ ചെയ്തതിന് വേണ്ടി തന്നില്ലെങ്കിലും ഇനിമേലെ ആരെയും പറയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് കൂടിയിട്ടാണ് കേട്ടോ നമ്മള് ഈ ഒരു കാര്യം ഇങ്ങനെ നിങ്ങളെ കൊണ്ട് ആവശ്യപ്പെടുന്നത്. ആ ഐഡിയ വെച്ച് ഒന്നുകൂടി എന്തെങ്കിലും പിടിപാടൊക്കെ ഉണ്ടാവുമല്ലോ. സൈബർ സെല്ലുമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പിടിപാടുണ്ടെങ്കിൽ അതൊന്ന് മാക്സിമം ഒന്ന് നോക്കിയിട്ട് ഈ കുഞ്ഞു ഫാമിലിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇനി ഒരു കാര്യം, രാജീവ് പറയുന്ന ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജന്മനാ കിട്ടിയ ഒരു ഇതില് അമ്മമാരിങ്ങനെ മാറ്റം വരും മാറ്റം വരും എന്ന പ്രതീക്ഷയോടുകൂടി പോണത് തെറ്റാണ്. ഇത് ആളുകളെ ഞങ്ങളെ ഇതാക്കിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറയാം. ഇതൊന്നും നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ്, അവരുടെ ബുദ്ധി ഇപ്പോഴും വളർന്നിട്ടില്ല, ഉറപ്പാണ്. അവരിപ്പോഴും പഴയ, ഞാൻ പഴയ ആൾക്കാരനെ കുറ്റം പറയില്ല, എത്രയോ നല്ല ആളുകളുണ്ട്, എങ്കിലും അവരിപ്പോ പഴയ പഴയ കാലത്തിൽ തന്നെയാണ് ജീവിക്കണത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ പഴയ ആൾക്കാർക്ക് കുഴപ്പമെന്ന്. അങ്ങനെ എല്ലാവരെയും ഞാൻ പറയില്ല. ഈ ചില ആളുകളുണ്ട് ഇപ്പോ ഇങ്ങനത്തെ കുട്ടികള് ഉണ്ടായിന്ന് വെച്ചാൽ ഒരു റൂമിന്റെ ഉള്ളിൽ തന്നെ ആ കുട്ടിയും കുട്ടീനെ നോക്കുന്ന ആളും ഇരിക്കണം. പുറത്തിറങ്ങാൻ പാടില്ല, ഇവരെ പുറത്ത് കാണിക്കാൻ പാടില്ല, ഇതൊക്കെ വലിയ എന്തോ വലിയ പ്രശ്നമാണെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ രാജീവ് പറയുന്ന ഒരു ഐഡിയയിലാണ് വന്നത്.
പക്ഷെ ഈ മനുഷ്യരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതൊരു അവസ്ഥയാണ്. രോഗമല്ലാത്ത കാര്യം അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക. രോഗമല്ല, ഇത് മാറോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല. പിന്നെ പ്രതീക്ഷിച്ചിരിക്കണം. പിന്നെ നമ്മുടെ പഴയ വീഡിയോസ് ഇപ്പോഴത്തെ വീഡിയോസ് നോക്കിയാൽ ഒരു മാറ്റങ്ങൾ നിങ്ങൾക്ക് കണ്ടറിയാൻ സാധിക്കും. പിന്നെ നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് മാറ്റം വരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമ്മുടെ. അപ്പൊ നിങ്ങൾക്കാണെങ്കിലും അങ്ങനെയായിരിക്കും. എല്ലാവർക്കും അങ്ങനെ തന്നെ. എല്ലാ പേരൻസിനും അവരവരുടെ മക്കൾ നല്ല കുട്ടിയാണെങ്കിലും 10ാം ക്ലാസ് എത്തി ഫുൾ A+ കിട്ടണം, പാസ് പോരാ. അവർക്ക് നല്ലത് വരണം. എല്ലാ അമ്മമാരും എല്ലാ ജീവികളും എന്ന് ഉദ്ദേശിക്കുന്ന എല്ലാ അമ്മമാരും അവര് ചിന്തിക്കണം അവരുടെ മക്കൾ മുന്നിലെത്തണം, അല്ലെങ്കിൽ അവരുടെ മക്കളായിരിക്കണം ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് ചിന്തിക്കണം അമ്മമാരെ ഈ ലോകത്തുള്ളൂ. അതാ ഒരമ്മയായി അങ്ങനെ ചിന്തിക്കണം. അതൊരു അമ്മന്റെ സ്വാർത്ഥത തന്നെയാണ്. അമ്മമാരായി അങ്ങനെ ചിന്തിക്കണം. ഇപ്പൊ അത് ഒരു ചേച്ചിയാണ് മെസ്സേജ് ഇട്ടിരിക്കണത്, അതൊരു പെണ്ണാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കുറിച്ച് സ്വപ്നങ്ങളൊന്നും ഇല്ലേ? വെറുതെ ഇരിക്കണോ? മക്കള് രാവിലെ എണീക്കണോ, ഫുഡ് കൊടുക്കണോ, വളർത്തണോ, അങ്ങനെ കൊണ്ടുപോകണോ? ഒരു സ്വപ്നവും ഇല്ലേ? അപ്പൊ തളർത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. വന്നിച്ചില്ലെങ്കിൽ നിന്ദിക്കരുത്. ഓക്കെ, അത് നിങ്ങൾക്ക് വേണ്ടി ആരോ എഴുതി വെച്ചതാണ്. അതെവിടെ സ്ഥലമൊന്നും അറിയില്ല. അത് പോട്ടെ, ഇനി ജസ്റ്റ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞപ്പോ നന്നായി നടക്കണ ഒരാള് പെട്ടെന്ന് വീണുപോക, 6 മാസത്തെ പണിയൊന്നും ഇല്ല. ഇപ്പൊ ഉണ്ണിനെ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മള് ശരിയാവും പറയുകയാണെങ്കില്, ഇപ്പൊ ഒരു അസുഖം വന്നു, ക്യാൻസറോ എന്തെങ്കിലും ഒരു അസുഖം വന്നു, മാരകമായ അസുഖം വന്നു, അത് മാറില്ല. ഒരാൾക്ക് വന്നാൽ അവര് ഇത്ര വർഷം കൊണ്ട് മരിക്കും എന്നുള്ളതൊക്കെ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ എന്നാലും നമ്മള് ട്രീറ്റ്മെന്റ് ചെയ്യാതിരിക്കോ. ഒരു അസുഖത്തിന് നിങ്ങളെ ട്രീറ്റ്മെന്റ് എടുക്കണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രതീക്ഷ കൊണ്ട് മാത്രമായിരിക്കും. ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഒരു ട്രീറ്റ്മെന്റ് എടുക്കില്ലല്ലോ. അപ്പോ വന്നിച്ചിലേക്ക് നിന്ദിക്കാണ്ടിരിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്തിനാണ് ഇങ്ങനെയുള്ള അമ്മമാരെ തളർത്താൻ വേണ്ടി നോക്കണം? അവർ ഈ സമൂഹത്തിൽ നിന്ന് എത്രത്തോളം വിഷമങ്ങൾ അനുഭവിക്കുന്ന അമ്മമാരായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളും കൂടി പോയി അവരെ തളർത്തി വെറുതെ എന്തിനാ? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കി. അതായത് അവര് ഉദ്ദേശിച്ചത് ഇത്രയാണ്, ജനിക്കുമ്പോ കിട്ടിയ ഇങ്ങനത്തെ ഒരു അവസ്ഥയുള്ള മക്കൾ ഒരിക്കലും ശരിയാവില്ല എന്നാണ് അവര് ഉദ്ദേശിച്ചത്. പക്ഷെ അങ്ങനെയല്ല. അതിന്റേത് എത്രയോ വയ്യാത്ത മക്കൾ എന്തൊക്കെ കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഫോണിൽ കുത്തുന്നത് നെഗറ്റീവ് കമന്റ് ഇടാൻ മാത്രമല്ലാണ്ട് നിങ്ങളൊന്ന് എടുത്ത് ന്യൂസ് കാണണമെന്ന് ഞാൻ പറയണ്ട. ഇങ്ങനെ ഇവരുടെ മാത്രം എന്തൊക്കെ അച്ചീവ്മെന്റ്സ് എന്ന് കാണണ്ട. പാവപ്പെട്ട വീട്ടിൽ നിന്നാണെങ്കിലും പഠിച്ച് മുന്നേറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ ഉപയോഗിച്ചോടെ ഫോണ്. വെറുതെ എന്തിനടുത്തുള്ളവരുടെ ചാനലിൽ നെഗറ്റീവ് ആയിട്ട് കുത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കണം. സ്കൂളിൽ പോയിട്ട് വരുന്ന ഒരു വീഡിയോ ഇല്ലേ, ജോഷി ട്യൂഷന് പോയപ്പോ ഞങ്ങള് വന്നില്ല, ഒരു ഷോർട്സ് കമന്റ് ഇട്ടത് ഇന്നിക്ക്. നമ്മള് ഷോർട്സ് ഇട്ടിട്ട് കൊറേ ദിവസം ബാഗൊക്കെ തൂക്കിട്ട് പാപ്പി അവിടെ നടന്നു വരുന്നില്ലേ, ആ ഷോർട്സ്. പക്ഷെ അത് ഇട്ടിട്ട് കൊറേ ആയി, കമന്റ് ഇട്ടത് ഇന്നിക്കാണെന്ന് മാത്രം ഒന്നു. നമ്മള് സ്കൂളിലൊക്കെ പോകുമെന്ന് പറഞ്ഞപ്പോ എന്തിനാ ഇങ്ങനെ ആഗ്രഹിക്കണില്ലാത്ത നടക്കാത്ത കാര്യങ്ങൾ എന്തിനാ ആഗ്രഹിക്കണം എന്നാണ് അവര് ഉദ്ദേശിച്ചത്. അത് നമ്മുടെ സ്വപ്നമാണോ? മനുഷ്യന്മാരുടെ അടുത്ത് സ്വപ്നം കാണണമെന്ന് ആരെങ്കിലും പറഞ്ഞ ആരെങ്കിലും കേൾക്കുവോ? രാജിയല്ലേ, രജിയാണ്, രാജിയല്ല. നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ മതിയാവും. അപ്പൊ പാപ്പിയൊക്കെ സുഖമായിരിക്കണ്ട്, പാപ്പിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല. പാപ്പി ഭയങ്കര ചിരിയും കളിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ആരെയൊക്കെ തല്ലാൻ പറ്റും അവരെയൊക്കെ തല്ലി തോൽപ്പിച്ചിട്ട് ഇരിക്കുന്നത്. അപ്പൊ വൈഷ്ണവ് പ്രകാശിന്റെ കാര്യം ആരും മറക്കണ്ട. അവന്റെ ഫേക്ക് ഐഡി അല്ല, 2 വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്യണ ഒരു ഐഡിയ ആണ്. അതിലാണ് അവൻ മെസ്സേജ് ഇട്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് തൽക്കാലം നെഗറ്റീവ് കാര്യങ്ങളൊന്നും ആ ഐഡിയ ഒന്നും വരുന്നില്ല എന്നത് സത്യമായ കാര്യമാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ ഇനിയും അത് ഏതാണെന്ന് അറിയാനൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. എന്തായാലും നിങ്ങൾക്കും കാണാൻ ആഗ്രഹം ഉണ്ടാവുമെന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പൊ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കൂടിയാണ് നമുക്ക് അറിയണ വിവരങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യണല്ലോ. ഞാൻ അന്ന് പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത്, നമുക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ വീഡിയോസ് ചെയ്യും, അതുവരെ ഞാൻ അവരുടെ കാര്യം സംസാരിക്കില്ല എന്ന്. അപ്പൊ അത് ഫേക്ക് ഐഡിയ അല്ലാന്ന് എല്ലാവരും അറിയണല്ലോ. നോർമലായ ഒരു ഐഡിയ ആണ്,
അപ്പൊ അതില് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മ എന്തായാലും നമ്മുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, നമ്മളെ കൊണ്ട് ഏതുവരെ എത്തുന്നുണ്ട്. നമ്മള് ചെയ്യാനുള്ള കാര്യം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അവര് പതുക്കെ അന്വേഷണങ്ങൾ ഓരോരോ ആളുകളുടെ ആയിട്ട് എടുത്തെടുത്ത് വരുമ്പോഴേക്കും സമയം ഒരുപാട് ആകുമായിരിക്കും. അതിന്റെ മുന്നായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്യാം. ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്ന ചാനൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നെഗറ്റീവ് അല്ല, നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാനും മറക്കരുത്. ബൈ. ടാറ്റ പറയൂ പാപ്പി. ശരി, ഒരിക്കൽ ടാറ്റ പറ. നീ സ്വാഗതം ഒക്കെ പറഞ്ഞു, കൈ പൊക്കിയിട്ട് ടാറ്റ പറയും. ടാറ്റ പറയും, എന്നാലും അവര് ലൈക്ക് തരുവുള്ളൂ. ടാറ്റ പറയും, കൈ പൊക്കിയിട്ട് ടാറ്റ പറയും. ഈ കൈ പൊക്ക്. Bye. See you. Ta-ta. Ta-ta. അയ്യേ, പാപ്പിക്കില്ലേ അടുത്ത് ഇങ്ങനെ ആളുകൾ ഇരുന്ന് ഭയങ്കര കുറുമ്പും ഒക്കെ വരും. അപ്പൊ ഓക്കെ, ബൈ, സീ യു. അപ്പൊ നാളേക്ക് നമ്മൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും പാപ്പി കുട്ടി ഫാമിലി ടാറ്റ ബൈ. സീ യു. അഡിഷ് അഡിഷ്. രോഷിനെ കുറുമ്പ് കാണിക്കുകയാണ്.